ഹായ് ഫ്രണ്ട്സ് ആൻഡോ ക്രീഷ്യൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പേര് അർജുൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗൂഗിൾ ക്രോം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ പറയാതന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഏകദേശം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ബ്രൗസിങ് ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ തന്നെ ഒരു ബ്രൗസിംഗ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് സേഫാണ് സെക്യൂരിറ്റിയാണ് അതുപോലെ തന്നെ ഫാസ്റ്റാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാവരും ഗൂഗിൾ ക്രോം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റ് ബ്രൗസറുകളൊക്കെ അത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഈ ഒരു ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്കാണ് അല്ലെങ്കിൽ ട്രിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയൊരു ടിപ്സാണ് ഇന്ന് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കാരണം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി വിരിച്ചിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്താണ് ആ ടിപ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോം വഴി നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല സൈറ്റുകൾ ബ്രൗസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും ഫേസ്ബുക്കായിരുന്നു എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള എന്തും നമ്മൾ അതിൽ പല പേജുകളായിട്ടും പല ഇതായിട്ടും ഒക്കെ നമ്മൾ ബ്രൗസ് നമ്മൾ നോക്കാറുണ്ട് ബ്രൗസ് ചെയ്യാറുണ്ട് മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈറ്റോ വെബ്സൈറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സൈറ്റ് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ലോഡ് ചെയ്യാം അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ക്രോംബ്രോസർ ഓപ്പൺ ചെയ്യുകയാണ് ക്രോംബ്രോസർ ഓപ്പൺ ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ക്രോം ബ്രോസർ വഴി നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഹോമിൻ്റെ ഹോമിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധ്യമാകും സാധാരണയായിട്ട് ഈ ഒരു ഹോമിന്റെ ഐക്കണെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്രോംബ്രോസറിന്റെ ഹോം പേജിലേക്കായിരിക്കും പോകുന്നത് എന്നാൽ ഈ ഒരു പേജ് മാറ്റി ഈ ഒരു കാര്യം മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം വെബ്സൈറ്റ് ആയതിനാൽ ശരി മറ്റെന്തെങ്കിലും പേജായിരുന്നാൽ ശരി നമുക്ക് ഈ ഒരു ഐക്കണി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വരാത്ത വരത്തക്ക രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്രോംബോ ബ്രോസർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു മൂന്ന് ഡോട്ട് മാർക്ക് കാണാൻ സാധ്യമാകും ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം െന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും ജസ്റ്റ് ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഹോം പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇത് ഓൺ ഓഫ് ആണെങ്കിൽ നിങ്ങൾ അത് ഓൺ ചെയ്തിടുക ഓൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓപ്പൺ ദിസ് പേജ് പേജെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് അത് എന്തും ഈ പേജ് ആയിരുന്നാലും ശരി നിങ്ങൾക്ക് ആ ഒരു പേജിന്റെ യു ആർ എൽ കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിരുന്നാലും അതിന്റെ യു ആർ എൽ കോപ്പി ചെയ്തുകൊണ്ട് പി സി ആവുന്നതാണ് എന്തും നിങ്ങൾ ചെയ്യാവുന്നതാണ് ാണ് ഞാൻ ജസ്റ്റ് എന്റെ ഒരു വെബ്സൈറ്റിന്റെ ഒരു ലിങ്ക് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഡബ്ല്യൂ 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 ഡോട്ട് ഇത് എന്റെ വെബ്സൈറ്റ് ആണ് ഞാൻ എപ്പോഴും എപ്പോഴും നോക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു വെബ്സൈറ്റ് വളരെ പെട്ടെന്ന് കിട്ടാത്ത രീതിയിൽ ഞാനത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഞാൻ ഇത് സേവ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്തും ഞാനിപ്പോൾ എനിക്ക് ആ ഒരു ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ഹോം പേജിൽ ജസ്റ്റ് ഒന്ന് ഹോമിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും ആ ഒരു പേജിലേക്ക് പോകും എന്നുള്ളതാണ് അത് എന്തും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ബ്രോസീ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകുവാൻ ഒരു ഹോമിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും എന്നുള്ളതാണ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് വളരെ എപ്പോഴും എപ്പോഴും നമുക്ക് ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് ടൈപ്പ് ചെയ്തോ കോപ്പി പെസ് ചെയ്താലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഹോം ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ അവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെബ്സൈറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം